ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ രാവിലെ തന്നെ ചിഞ്ചും എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ മാങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ. ഇത്രയധികം മാങ്ങയാണ് ഇന്ന് വീണിരിക്കുന്നത്. ഇന്നലെയാണെങ്കിൽ ഇവിടെ ഊറ്റി മഴയാണ് നമുക്ക് കിട്ടിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ ആയിരുന്നു. ഇന്നലെ നമുക്കാണെങ്കിലോ ഇഷ്ടം പോലെ പ്രോഗ്രാമായിരുന്നു. ഇഷ്ടം പോലെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് എൻഗേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഒരു കല്യാണം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻഗേജ്മെൻറ്റൊക്കെ നടന്നിരുന്നത് നമ്മുടെ ബന്ധുക്കളുടെ വീടുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കല്യാണത്തിന് എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. ഒരു കല്യാണം ഉണ്ടായിരുന്നത് സ്റ്റുഡൻറ്റിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കി ബാക്കി രണ്ട് എൻഗേജ്മെൻറ്റ് നടന്ന സ്ഥലത്തേക്ക് നമുക്ക് ചെല്ലാനായിട്ട് പറ്റി കേട്ടോ. അതിരാവിലെ ഒന്നും എഴുന്നേൽക്കുന്ന ശീലമില്ലാത്ത ചിഞ്ചു ഇപ്പം ചാടി എണീക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ക്ലാസ് വെളുപ്പിന് തന്നെയാണ്. അപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തി പരത്തുമ്പോഴേക്കും ചിഞ്ചു ഉണ്ടാക്കിയൊക്കെ തുടങ്ങിയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ കറി ഇല്ലാതെയാണെങ്കിൽ ചിഞ്ചുവിന് കഴിക്കാനും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും നേരത്തെ വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിരാവിലെ ഒട്ടും എഴുന്നേൽക്കാത്ത ചിഞ്ചു എണീറ്റ് തുടങ്ങി. ഈ ചെടിച്ചെട്ടി കണ്ടില്ലേ നമ്മുടെ വീട്ടിൽ ഇന്നലെ പഴുത്ത ചക്ക ഒരെണ്ണം വീണത്, ഇതിൻ്റെ മുകളിലേക്കാണ്. അങ്ങനെ ചെടിച്ചട്ടിയൊക്കെ ആകെ തകർന്നത് തരിപ്പണായിട്ടോ. പിന്നെ ചിഞ്ചു വണ്ടി ഇറക്കാനായിട്ട് നോക്കുന്ന ആ സമയത്ത് തന്നെ ഇവന് മനസ്സിലാവൂ കേട്ടാ ഇപ്പം പോകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ മൗഗ്ലിക്കുട്ടൻ ഓടി ചെന്ന് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെയായിട്ട് ഇങ്ങനെ കാവലിരിക്കും കേട്ടോ ചിഞ്ചു വരുന്നതൊക്കെ നോക്കി കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് ഭാഗ്യത്തിന് മഴയൊന്നും തോളുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടൊന്നും ഇട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ സുഖമായിട്ട് വണ്ടിയൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നേരം വൈകി എഴുന്നേൽക്കുക, അതുപോലെ ജോലികൾ കറക്റ്റ് ടൈമിന് ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഡ്രൈവിംഗ് ക്ലാസ്സിനൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മുറക്കി തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാളമീൻ വാങ്ങിയ പീസുകൾ ഇപ്പോഴും ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചാലിച്ചും കഴിഞ്ഞ് അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ടിട്ടൊന്ന് പുരട്ടി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി നല്ല പോലെ അരച്ചെടുത്തതും കുരുമുളക് കുറച്ച് കുത്തി ചതച്ചതും പിന്നെ നമ്മുടെ പെരിഞ്ചീരകം അങ്ങനത്തെ മസാലകളൊക്കെ ഒന്ന് കുത്തി ചതച്ചും കഴിഞ്ഞ് അതും ഇതിൻ്റെ കൂട്ടിലിട്ടും കഴിഞ്ഞിട്ട് ഇളക്കി നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെക്കും കേട്ടോ. അതിന് ശേഷമാണ് വറക്കാറുള്ളൂ. അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഈ പാടത്തെ അല്ലെങ്കിൽ പുഴയിലെ മീനുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ കഴിക്കില്ല, അതിന് ഭയങ്കര സ്മെല്ലാണ്, ചെളിയുടെ സ്മെല്ലുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മൾ പെരിഞ്ചീരകവും മറ്റുമൊക്കെ ഇങ്ങനെ അരച്ചൊക്കെ ചേർത്ത് പുരട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ അതിനൊരു ബാഡ് സ്മെല്ലൊന്നും നമുക്ക് തോന്നേയില്ല. നല്ല മഴയൊക്കെ കിട്ടിയും കഴിഞ്ഞ് ഇപ്പോൾ പുഴയിലും പാടത്തും ഒക്കെ ധാരാളം വെള്ളമൊക്കെ പൊങ്ങുന്നത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ മീനുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ കിട്ടാത്തത് ഈ സീസണിൽ മാത്രം കിട്ടുന്ന മീനുകളൊക്കെ ഈ ഒരു ടൈമിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ മീനൊന്നും രമേശേട്ടൻ കഴിക്കില്ല. മീനുകളൊക്കെ രമേശേട്ടന് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ചില മീനുകളൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. വീട്ടിലെ നാല് പേരും അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം തന്നെയാണ് കേട്ടോ. ചിലത് കഴിക്കും, ചിലത് കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ കറി വെക്കുകയാണെങ്കിൽ നമ്മൾ വെജിറ്റബിൾ കറി വെക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇഡ്ഡലിയും ദോശയൊക്കെ ഒരുമിച്ചൊക്കെ ഉണ്ടാക്കും കേട്ടോ. ചിലർക്ക് ദോശ, ചിലർക്ക് ഇഡ്ഡലി, അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ നമുക്ക് മാറ്റിയും കഴിഞ്ഞിട്ട് അങ്ങനെ അടിച്ചേൽപ്പിച്ച് ഇത് കഴിക്കുന്നൊന്നും പറയാനായിട്ട് അങ്ങനെയും എനിക്ക് തോന്നാറില്ല കേട്ടോ. കാരണം ഭക്ഷണം എന്ന് പറയുന്നത് മനസ്സറിഞ്ഞ് കഴിക്കണം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വയറിന് പിടിക്കില്ല എന്നൊക്കെ തോന്നിപ്പോവും. അപ്പോൾ ഇഷ്ടമുള്ള ആഹാരങ്ങൾ നമുക്ക് മറ്റുള്ളവർ എത്ര നിർബന്ധിച്ചാലും ഇഷ്ടമില്ലെങ്കിലും നമ്മളത് കഴിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. അതുകൊണ്ട് ഞാൻ മക്കളോട് പറയാറുണ്ട്, നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളെങ്കിലും നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് അറിയണം അല്ലേ. അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെഞ്ചേണ്ട അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണോ ഇഷ്ടമെന്ന് വെച്ചാൽ നമ്മളത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. അരമണിക്കൂർ നമ്മളിങ്ങനെ പുരട്ടിയൊക്കെ വെച്ചിരുന്നു കേട്ടോ. അതിന് ശേഷം ഫ്രൈ പാൻ വെച്ച് കഴിഞ്ഞിട്ട് ആ വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ചീരകം പൊട്ടി വരുന്നുണ്ട്, അതുപോലെ തന്നെ വേപ്പിലയൊക്കെ ഇതാ വാടി വരുന്നുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മൗഗ്ലി ഇങ്ങനെ മീനിൻ്റെ സ്മെല്ലൊക്കെ കേട്ടും കഴിഞ്ഞ് കിച്ചണിൻ്റെ പുറത്ത് നിന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ അവനക്കറിയട്ടെ ഇതൊന്ന് മുരിഞ്ഞൊക്കെ വരുമ്പോൾ അവനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അവന് ഭയങ്കര തിരക്കായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മീൻ വറുത്ത് വരുന്നതിന് മുൻപ് തന്നെ അവൻ്റെ പാത്രത്തിൽ നമ്മൾ ചോറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട്, മീനാണെങ്കിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചൂടാറിയിട്ടേ അവൻ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ അത്ര ആക്രാന്തം തോന്നുകയാണെങ്കിൽ മാത്രമാണ് ഒന്ന് തൊട്ട് നോക്കും, അത് തട്ടിത്തെറുപ്പിച്ച് ഉരുട്ടി പരട്ടി അതിനെ എങ്ങനെയെങ്കിലും തണുപ്പിച്ചിട്ടൊക്കെയാണ് ആശാൻ കഴിക്കാറ്. ചിലരുണ്ടല്ലോ ഇതിങ്ങനെ വാഴയിലയിലൊക്കെ കെട്ടിയിട്ട് അങ്ങോട്ട് പൊള്ളിച്ചൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ അതും നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ നിരത്തിയതിന് ശേഷമാണ് കേട്ടോ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നത്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നിയിട്ടോ. അപ്പോൾ ഇനിയും പീസുകളൊക്കെ ഇരിക്കുന്നുണ്ട്, നമുക്ക് മറ്റൊരു ദിവസം എടുത്തും കഴിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പയറുകറിയാണ് ഉള്ളത്, പിന്നെ ഈ മീൻ വറുത്തതും, പിന്നെ നമുക്ക് കുറച്ച് മുരിങ്ങക്കായൊക്കെ അപ്പുറത്തെ വീട്ടിൽ അഫീല തന്നിട്ടുണ്ട് കേട്ടോ, അവർക്ക് ആരോ കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് എനിക്കാണെങ്കിൽ മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ടെങ്കിൽ പരിപ്പും മുരിങ്ങക്കായും മാങ്ങയും ചക്കക്കുരും ഒക്കെ കൂടെ വെക്കുന്ന കറി, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഉണ്ടാക്കണം. പിന്നെ അതാ നമ്മുടെ മൗഗ്ലിക്കുട്ടൻ ഇതിൽ മീൻ കഷ്ണങ്ങൾ, അതിന് അവൻ്റെ മുള്ളുള്ള ഭാഗങ്ങൾ വേണം കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. കണ്ട ഒരുവിധം ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതേ എടുത്തിട്ട് വായിൽ നിന്ന് താഴത്തേക്ക് വീഴാണ് കേട്ടോ. ചൂടാറിയിട്ട് കഴിക്കാൻ മോനെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് കേൾക്കുന്നില്ല. ഇനി നമുക്ക് ഇന്നലത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ. ഇന്നലെ നമ്മൾ രാവിലെ തന്നെ റെഡിയായി കഴിഞ്ഞ് ആദ്യം പോകുന്നത് കൊടകരയ്ക്കാണ് കേട്ടോ. കൊടകരയ്ക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊച്ചേച്ചിൻ്റെ മോൻ്റെ എൻഗേജ്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ കൊച്ചേച്ചി വലിയേച്ചി എന്നൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ വല്യമ്മയുടെ മക്കളാണ് കേട്ടോ, ചേച്ചിമാർ. അപ്പോൾ വലിയേച്ചി മൂത്ത ചേച്ചിയാണ്, കൊച്ചേച്ചി അത് കഴിഞ്ഞിട്ടുള്ള ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ കൊച്ചേച്ചിയുടെ വീട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ അമ്മാടത്താണ് വീടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ പെൺകുട്ടിയുടെ വീടാണ്, ഇത് ലതച്ചേച്ചിയാണ് കേട്ടോ, എൻ്റെ വല്യമ്മയുടെ മോൻ്റെ ഭാര്യയാണ്. അതുപോലെ തന്നെ ഈ ബ്ലൂ ചുരിദാർ അവരുടെ മോളാണ് കേട്ടോ, ഡോക്ടറാണ് കേട്ടോ, ഡോക്ടർ രേഷ്മയാണത്. അവിടെ നിൽക്കുന്നത് വേണുചേട്ടനാണ് കേട്ടോ, വല്യമ്മയുടെ മകനാണ് കേട്ടോ. അപ്പോൾ ദാ ഇവിടെ ജാതകന്മാരിലെ ചടങ്ങ്, അതുപോലെ തന്നെ പുടവ കൊടുക്കൽ, പൂവ് കൊടുക്കൽ, വളയിടിക്കൽ, ഈ ചടങ്ങുകളൊക്കെ നടക്കാണ് കേട്ടോ. അപ്പോൾ വേണുചേട്ടനാണ് ജാതകമൊക്കെ കൈമാറുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഓരോ ചടങ്ങുകളാണ് കേട്ടോ. ഇവരുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് കേട്ടോ. അപ്പോൾ വധുവിൻ്റെ പേര് നേന എന്നാണ്. അപ്പോൾ കൊടകരയിലാണ് വീടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് വടമയിൽ നിന്ന് അധികം ദൂരമില്ല കൊടകരയിലേക്ക്, പക്ഷേ കൊച്ചേച്ചിക്കൊക്കെ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ടേ. അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോവാതെ നേരെ വധുവിൻ്റെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ. പിന്നെ അവിടെ ചെന്നിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഫുഡും കഴിച്ച് വേഗം അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇന്നേ ദിവസം തന്നെ ഇപ്പോൾ കാണിക്കുന്നത് വേറെ വീടാണ്, രമേശൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ മകൻ്റെ എൻഗേജ്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് എത്തേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. ഇവിടെയാണെങ്കിൽ വധു ഇറ്റലിയിലാണ് കേട്ടോ, ഇറ്റലിയിൽ നേഴ്സാണ്, വരനാണെങ്കിൽ ദുബായിലാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ ഇല്ല, കാരണം അവർ വിവാഹത്തിനാണ് വരുള്ളൂ. ഇവിടുത്തെ വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവംബറിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ബന്ധുക്കളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി പേരെയൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ ഇവിടുത്തെ എൻഗേജ്മെൻറ്റിന് ഇതാ ഞങ്ങൾ ഹാളിലും കിച്ചണിലും ഒക്കെ ആയിട്ട് നടക്കുന്നതാണ് കേട്ടോ കൊടുത്തത്. ഇവിടെ കസിൻസായിട്ട് ദാ ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മുത്തിനും ചിഞ്ചുവിനും ഒക്കെ ഇവിടുത്തെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്നേഹവും എന്താ പറയുക ഭയങ്കര കൂട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു ട്രിപ്പ് ബിരിയാണി കൊച്ചേച്ചിയുടെ അവിടുത്തെ എൻഗേജ്മെൻറ്റിൽ കഴിച്ചതാണ് കേട്ടോ. എന്നാലും ഇവിടെയും കഴിക്കാണ്ട് പറ്റില്ലല്ലോ, രമേശൻ്റെ ചേച്ചിയുടെ വീടല്ലേ. അപ്പോൾ ഒരു ലേശം ബിരിയാണിയും ഇവിടെ നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതലും എന്താ പൈനാപ്പിളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഒരു ലേശം ചോറ് പിന്നെ ഒരു ചിക്കൻ പീസ് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ശേഷമാണ് കഴിക്കുന്നത്. ഇവിടെ വരനും വധുവും ഒന്നുമില്ലാത്തത് കൊണ്ട് രണ്ട് കൂട്ടരുടെയും ബന്ധുക്കൾ മാത്രമാണ് കേട്ടോ ഇന്ന് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം ഇന്ന ഡേറ്റിന് നിശ്ചയിച്ചു എന്നുള്ള ആ ഒരു കുറിപ്പ് വായിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നിശ്ചയം അങ്ങോട്ട് ഉറപ്പിക്കുന്നതാണ് കേട്ടോ ഇവിടുത്തെ ചടങ്ങായിരുന്നത്. അങ്ങനെ വധുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരും പോയി. ഇതാണ് കേട്ടോ വരൻ്റെ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവരുടെയൊക്കെ വെഡിങ്ങൊക്കെ കൊടുത്തിരുന്നതാണ്, വയനാട്ടിൽ വെച്ചിട്ട് വിവാഹം കഴിച്ചത്.
ചെയ്തതാണ് കേട്ടോ, ഇവിടുത്തെ മൂത്ത മകൻ. അപ്പോൾ അതൊക്കെ ഞാൻ മുൻപ് വീഡിയോയിലൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ചാലക്കുടി പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഇങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ പുഴ വെള്ളമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, എന്താ പറയുക, കണ്ണിനൊക്കെ ഒരു പ്രത്യേക സുഖമാണ് ഇങ്ങനെ വെള്ളമൊക്കെ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചന്നം പിന്നം ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കായിരുന്നു. ഈ പുഴകൾക്കൊക്കെ എന്തു ഭംഗിയാണെന്നുള്ളത് ഇവിടെയൊക്കെ വന്നും കഴിഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും നമ്മളത് വല്ലാതെ അങ്ങോട്ട് ആസ്വദിക്കാനായിട്ട് അതിലേക്ക് ഇറങ്ങുകയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടാ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്ന അന്ന് തന്നെ ഇവിടെ രാവിലെ കുളിക്കാനായിട്ട് ഇറങ്ങിയ ഒരു അഞ്ചാൾക്കാർ ഇവിടെ ഇറങ്ങിയിരുന്നു അത്ര. അതിൽ രണ്ട് പേര് മരിച്ചു കേട്ടോ. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ 24 വയസ്സുള്ള ഒരു കുട്ടിയും, അവർ രണ്ടുപേരും മരിച്ചു. രണ്ടുപേരെ കാണാനില്ല, ഒരാളെ കിട്ടി എന്നുള്ള ന്യൂസ് ൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുകയാണെങ്കിലും ഇതിന് ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വല്ലാത്തൊരു ഭയമാണ് കേട്ടോ ഉള്ളിൽ തോന്നുന്നത്. നമ്മളെന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുഴയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ കരയിൽ നിന്നും കഴിഞ്ഞ് ഇതൊക്കെ കാണുള്ളൂ. നമ്മളെത്ര സന്തോഷത്തിലാണെങ്കിലും നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് വെള്ളം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം അങ്ങനെ പുഴയായാലും കടലായാലും ഒക്കെ നമ്മൾ ഇറങ്ങാനൊക്കെ കേട്ടോ. ചില കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ധൈര്യം തോന്നും, എല്ലാവരും ഉണ്ടല്ലോ എന്നാൽ പിന്നെ ഇറങ്ങിയാലോ എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മളങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം അതേ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലൊരു ഫംഗ്ഷന് വേണ്ടി വന്ന അന്നും ഇതുപോലെ തന്നെ ഒരു മരണം നടന്നിരുന്നു കേട്ടോ. ഒരു അച്ഛൻ അവരുടെ മക്കളെ നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് അതിലൊരു കുട്ടി മരിച്ചു പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് വീണ്ടും ഇതുപോലെ രണ്ട് പേര് മരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നാടിന്ന് ഭയങ്കര ദുഃഖത്തിലും കൂടിയാണ് ഈ വാർത്തയൊക്കെ അറിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നല്ല പേടിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ ഇതാ ഇതാണ് മൂത്ത മരുമകൾ കേട്ടോ. ഈ രമേശേട്ടൻ്റെ ചേച്ചിയാണ് ആ നിൽക്കുന്നത്. ചേച്ചിയുടെ മകനും അതുപോലെ തന്നെ മരുമകളുമാണ് കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി മറ്റു സാധനങ്ങളൊക്കെ പാഴ്സലായിട്ടാണ് പോരുന്നത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ മൗഗ്ലി മോന് കുശാലായിട്ട് രാവിലെ പോകുമ്പോൾ അവൻ കാറിൻ്റെ മുകളിലൊക്കെ കയറി നിന്നതാണല്ലോ ഞങ്ങൾ പോവാതിരിക്കാൻ. അപ്പോൾ വന്നപ്പോൾ ബിരിയാണിയൊക്കെ കൊണ്ടുവന്ന് അവന് കൊടുത്തപ്പോൾ സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്ക് നാളെ കാണാം.